ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒക്ടോബർ 2 ഗാന്ധിജയന്തി ദിനവുമായി ബന്ധപ്പെട്ട് കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്യൂസ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ആരെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോൻ്റെ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഗാന്ധിജി ജനിച്ച വർഷം 1869 ഒക്ടോബർ 2. ഗാന്ധിജി ജനിച്ച സ്ഥലം ഗുജറാത്തിലെ പോർബന്ധർ. ഗാന്ധിജിയുടെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ പിതാവ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ മാതാവ് പുത്ലിഭായ്. ഗാന്ധിജിയുടെ ഭാര്യ കസ്തൂർബാ ഗാന്ധി. ഗാന്ധിജിയുടെ മക്കൾ ഹരിലാൽ, മണിലാൽ, രാമദാസ്, ദേവദാസ്. ഗാന്ധിജിയുടെ മാതാവായ പുത്ലിഭായ് കരംചന്ദ് ഗാന്ധിയുടെ എത്രാമത്തെ ഭാര്യയായിരുന്നു? 4. ഗാന്ധി എന്ന കുടുംബനാമം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? പലചരക്കു വ്യാപാരി. മഹാത്മാഗാന്ധിയുടെ മുത്തച്ഛൻ്റെ പേര് ഉത്തംചന്ദ് ഗാന്ധി, ഓത്ത ഗാന്ധി എന്നും അറിയപ്പെടുന്നു. ഉത്തംചന്ദ് ഗാന്ധി വഹിച്ചിരുന്ന പദവി പോർബന്ധറിലെ ദിവാൻ. ഗാന്ധിജിയുടെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മയിൽ അവശേഷിപ്പിച്ചിട്ടുള്ള മുദ്ര ഏതായിരുന്നു? അവരുടെ ആത്മവിശുദ്ധി. കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഓമനപ്പേര് എന്തായിരുന്നു? മനു അഥവാ മോനിയ. ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കീർത്തി മന്ദിർ. ഗാന്ധിജിക്ക് ഇഷ്ടമില്ലാതിരുന്ന പഠന വിഷയം ഏത്? കണക്ക്. ഹൈസ്കൂളിലെ ആദ്യ വർഷം ഗാന്ധിജിയുടെ പരീക്ഷാ സമയത്ത് പരിശോധനയ്ക്ക് വന്ന വിദ്യാഭ്യാസ ഇൻസ്പെക്ടർ ആരായിരുന്നു? മി ഗെയിൽസ്. ഗെയിൽസ് എഴുതാൻ നൽകിയ 5 വാക്കുകളിൽ ഗാന്ധിജി തെറ്റിച്ച് എഴുതിയ പദം ഏത്? കെറ്റിൽ. വിദ്യാഭ്യാസ കാലത്ത് ഗാന്ധിജിയുടെ സ്വഭാവത്തിൽ നിഴലിച്ചിരുന്ന പ്രധാന ഭാവം? ലജ്ജ. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം എന്തായിരുന്നു? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഗാന്ധിജി ചർക്കാ സംഘം സ്ഥാപിച്ചത് ഏത് വർഷമായിരുന്നു? 1925. കുട്ടിക്കാലത്ത് ഗാന്ധിജിയെ സ്വാധീനിച്ച നാടകങ്ങൾ ശ്രാവണ പിതൃഭക്തി, രാജ ഹരിചന്ദ്ര. ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് കാണാനിടയായ നാടകത്തിലെ ഏതു കഥാപാത്രമാണ് ഗാന്ധിജിയെ ആകർഷിച്ചിട്ടുള്ളത്? ആ കഥാപാത്രത്തെ ഗാന്ധിജി അനേകം തവണ സ്വയം അഭിനയിക്കുകയും ചെയ്തു. ഏത് കഥാപാത്രത്തെയാണത്? ഹരിചന്ദ്രൻ. ഹരിചന്ദ്രൻ എന്ന നാടകം കണ്ടതിനു ശേഷം രാപ്പകലില്ലാതെ ഗാന്ധിജി അദ്ദേഹത്തോട് തന്നെ സ്വയം ചോദിച്ചത് എന്ത്? എല്ലാവർക്കും എന്തുകൊണ്ട് ഹരിചന്ദ്രനെ പോലെ സത്യസന്ധരായിക്കൂടാ? ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഭക്തി സാഹിത്യത്തിലെ മികച്ച ഗ്രന്ഥമേത്? തുളസീദാസ രാമായണം. ഗാന്ധിജി ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം? 1920. ഗാന്ധിജി ദണ്ഡിയാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിലായിരുന്നു? 61. 1934 ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് കൗമുദി എന്ന 16-വയസ്സുകാരി തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയത് എവിടെ വെച്ചാണ്? വടകര. ഗാന്ധിജി സബർമതിയിൽ ആശ്രമം സ്ഥാപിച്ച വർഷം ഏത്? 1915. അൺഷു ദി ലാസ്റ്റ് എന്ന പുസ്തകം ഗാന്ധിജി തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചത് ഏത് പേരിലായിരുന്നു? സർവോദയ. ഗാന്ധിജി നിയമം പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് പോയത് ഏത് വർഷമായിരുന്നു? 1888. ഗാന്ധിജിയെ നിയമപഠനത്തിനു വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് അയക്കാൻ ഉപദേശിച്ച കുടുംബ സുഹൃത്ത് ആരായിരുന്നു? മാവ്ജി ദവേ. ജോഷിജി. ഗാന്ധിജി എത്ര വർഷമാണ് ഇംഗ്ലണ്ടിൽ കഴിഞ്ഞത്? 3 വർഷം. ആരാണ് ബർമീസ് ഗാന്ധി എന്നറിയപ്പെടുന്നത്? ആങ് സാങ് സ്യൂജി. മാവ്ജി ദവേ ഗാന്ധി കുടുംബക്കാർ വിളിച്ചിരുന്ന പേര് എന്തായിരുന്നു? ജോഷിജി. ഇംഗ്ലണ്ടിൽ പഠനം കഴിഞ്ഞ് മടങ്ങിയെത്തും വരെ ഗാന്ധിജി അറിയാതെ പോയ ദുഃഖവാർത്ത എന്തായിരുന്നു? തൻ്റെ അമ്മയുടെ വിയോഗം. ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമം ടോൾസ്റ്റോയി ഫാം.
ഗാന്ധിജി ഡർബനിൽ സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ പേര് ഫീനിക്സ് സെറ്റിൽമെൻ്റ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് ഏത് വർഷമായിരുന്നു? 1893. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഏത് കമ്പനിക്ക് നിയമസേവനം നൽകാൻ ആണ് പോയത്? ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി കപ്പലിറങ്ങിയപ്പോൾ ഡർബൻ തുറമുഖത്ത് ഗാന്ധിജിയെ സ്വീകരിക്കാനെത്തിയത് ആരായിരുന്നു? അബ്ദുള്ള സേട്ട്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ രൂപം കൊടുത്ത സംഘടന ഏത്? നേറ്റാൽ ഇന്ത്യൻ കോൺഗ്രസ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം? ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജി എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്? ഒരു തവണ. ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് ഏത് വർഷം? 1934. ഗാന്ധിയിൽ ക്രിസ്തുവിനെ ദർശിച്ച നോവലിസ്റ്റ് ആരായിരുന്നു? റൊമൈൻ റോളണ്ട്. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരായിരുന്നു? ലിയോ ടോൾസ്റ്റോയ്. വല്ലഭായ് പട്ടേലിന് ഗാന്ധിജി നൽകിയ പദവി എന്തായിരുന്നു? സർദാർ. അധസ്ഥിത വിഭാഗങ്ങളെ ഗാന്ധിജി വിളിച്ചിരുന്ന പേര് എന്തായിരുന്നു? ഹരിജൻ. ഗാന്ധിജി ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഏത് വർഷമായിരുന്നു? 1933. ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്നും. ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര തുടങ്ങിയത് എന്നായിരുന്നു? 1930 മാർച്ച് 12 രാവിലെ. ദണ്ഡിയാത്ര ദണ്ഡികടപ്പുറത്ത് എത്തിയത് എന്നായിരുന്നു? 1930 ഏപ്രിൽ 5. ഗാന്ധിജിക്ക് എത്ര വയസ്സുള്ളപ്പോഴായിരുന്നു പിതാവിൻ്റെ മരണം? 16 വയസ്സുള്ളപ്പോൾ. ഗാന്ധിജിയുടെ വളർത്തമ്മയുടെ പേര്? രംഭ. ഗാന്ധിജി രാമനാമജപം തുടങ്ങിയത് എങ്ങനെയാണ്? രംഭ എന്ന വളർത്തമ്മയുടെ ഉപദേശമനുസരിച്ച്. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം? സമ്മേളനം 1924 ബെൽഗാം സമ്മേളനം. ഗാന്ധിജിയുടെ അഗാധമായ രാമായണ ഭക്തിക്ക് അടിത്തറയിട്ടത് ആരുടെ രാമായണം വായനയാണ്? ബിലേശ്വരത്തെ ലാതാ മഹാരാജൻ എന്ന രാമഭക്തൻ്റെ. ഗാന്ധിജിയുടെ ആത്മകഥയിൽ വിവരിക്കുന്ന കാലഘട്ടം ഏത്? 1869 മുതൽ 1921 വരെയുള്ള കാലഘട്ടം. ഗാന്ധിജി 1915 സത്യാഗ്രഹാശ്രമം സ്ഥാപിച്ചത് എവിടെയായിരുന്നു? സബർമതി തീരത്ത്. ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് മോത്തിലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്? ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ. ഗാന്ധിജിയുടെ ആത്മകഥാരചന തുടങ്ങിയ ഉടൻ തന്നെ അത് നിലയ്ക്കാൻ കാരണമായ സംഭവം ഏത്? ബോംബെയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം. ഗാന്ധിജി സ്വന്തം ആത്മകഥയിൽ എഴുതാതിരുന്നാൽ കൊള്ളാമെന്ന് ഏറെ ആഗ്രഹിച്ച അധ്യായം ഏതായിരുന്നു? ബാല്യവിവാഹം. വിവാഹം നടക്കുമ്പോൾ ഗാന്ധിജിക്ക് എത്ര വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്? 13 വയസ്സ്. ഇംഗ്ലണ്ടിലേക്ക് ഗാന്ധിജി പഠിക്കാൻ പോയത് എത്രാമത്തെ വയസ്സിലായിരുന്നു? 18 വയസ്സിൽ. കുട്ടികളുടെ കൈയക്ഷരം നന്നാക്കാനായി ഗാന്ധിജി പറയാറുള്ളത് എന്തായിരുന്നു? കുട്ടികളെ എഴുതാൻ പഠിപ്പിക്കും മുമ്പ് ചിത്രകല അഭ്യസിപ്പിക്കണം. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? വിനോബ ഭാവേ. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഗാന്ധിജി ആത്മകഥ എഴുതിയത് എവിടെ വെച്ചായിരുന്നു? യർവാദ ജയിലിൽ വെച്ച്. ഗാന്ധിജി തൻ്റെ നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയത് എവിടെ വെച്ച്? സൂറത്തിലെ ബർദോളിയിൽ. ഗാന്ധിജി നികുതി നിഷേധ സമരം പരീക്ഷിച്ചത് എവിടെയാണ്? ഗുജറാത്തിൽ. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ ദിവസം ഏത്? 1915 ജനുവരി 9. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയ ജനുവരി 9 സ്മരണാർത്ഥം ആ ദിവസം എന്ത് ദിനമായിട്ടാണ് എല്ലാ വർഷവും ആഘോഷിക്കുന്നത്? പ്രവാസി ഭാരതീയ ദിനം.
1919-ൽ ഗാന്ധിജി തുടങ്ങിയ രണ്ട് പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? നവജീവൻ, യങ് ഇന്ത്യ. ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട കേരളീയനായ വിപ്ലവകാരി ആര്? KPR ഗോപാലൻ. ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് പുത്രിമാർ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? മീരാബഹൻ, സരളാബെൻ. ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം, 1917-ൽ ബീഹാറിൽ. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയിൽ എത്ര അനുയായികളുണ്ടായിരുന്നു? 78. ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി തിരികെ കൊടുത്ത ബഹുമതി ഏത്? കൈസറി ഹിന്ദ്. ഇന്നും ആ അധ്യാപകനെ നന്ദിയോടെ മാത്രമേ എനിക്ക് ഓർക്കാൻ കഴിയൂ. ഗാന്ധിജി ഏത് അധ്യാപകനെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? മനോധൈര്യം കൈവിടാതെ സംസ്കൃത ക്ലാസ്സിൽ ചെന്നിരിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച കൃഷ്ണശങ്കർ പാണ്ഡ്യൻ എന്ന അധ്യാപകനെക്കുറിച്ച്. ഗാന്ധിജിക്ക് നിരീശ്വരത്വത്തിൻ്റെ അല്പം ആഭിമുഖ്യം തോന്നാൻ ഇടയാക്കിയ ഗ്രന്ഥം ഏത്? മനുസ്മൃതി. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജിയെ ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ ഏത്? പീറ്റർ മാരിറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷൻ. ഗാന്ധിജിയുടെ ആദ്യ പൊതുപ്രസംഗം എവിടെ വെച്ചായിരുന്നു? പ്രിട്ടോറിയ. ഗാന്ധിജി എത്ര തവണ ജയിൽ ജീവിതം അനുഭവിച്ചു? 11 തവണ. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമായ സംഭവം? ചൗരി ചൗരാ സംഭവം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്നത് ആരെല്ലാം? സരോജിനി നായിഡു, മഹാദേവ് ദേശായി, മീരാബഹൻ. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ഗാന്ധിജിയുടെ ആത്മകഥ ഏത് ഭാഷയിലാണ്? ഗുജറാത്തി. ഗാന്ധിജി എഴുതിയ ആദ്യ ലേഖനം? ഇന്ത്യയിലെ സസ്യബുക്കുകൾ. വിശ്വശാന്തി ദിനം എന്നാണ്? ജനുവരി 30. ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് ആര്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഗാന്ധിജിയുടെ അവസാന കേരള സന്ദർശനം ഏതു വർഷമായിരുന്നു? 1937. ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്ക് ഏതാണ്? ഹേ റാം. 1946-ൽ ഗാന്ധിജി ആരംഭിച്ച പുതിയ സമരമുറ ഏതായിരുന്നു? വ്യക്തി സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 മറ്റൊരു സ്വാതന്ത്ര്യസമര സേനാനിയുടെ ജന്മദിനമാണ്. ആരുടേതാണത്? ലാൽ ബഹദൂർ ശാസ്ത്രി. ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ബാബാ ആംദേ. ഗാന്ധിജിയുടെ ഘാതകൻ ആരായിരുന്നു? നാഥുറാം വിനായക് ഗോഡ്സെ. ഗാന്ധിജി അന്തരിച്ച വർഷം? 1948 ജനുവരി 30. ഐക്യരാഷ്ട്രസഭ എപ്പോഴാണ് ഗാന്ധിജയന്തി അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്? 2007 ജൂണിൽ. ആത്മകഥയിൽ ഏതു മുതൽ ഏതുവരെയുള്ള ജീവിത കാലഘട്ടമാണ് ഗാന്ധിജി വിവരിക്കുന്നത്? ബാല്യകാലം മുതൽ 1921 വരെയുള്ള ജീവിതകാലം. എൽബാ ദ്വീപിൽ നിന്നുള്ള മടങ്ങിവരവിൽ പാരീസിലേക്കുള്ള നെപ്പോളിയൻ്റെ മാർച്ചിനോട് ദണ്ഡിയാത്രയെ ഉപമിച്ചത് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ്. ഇന്നത്തെ വീഡിയോ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ.